ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോൺ ടിൽട്ടൺ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്താംപ്ടൺ സിറ്റിയിലുള്ള ആപ്പിൾ സ്റ്റോറിലേക്കാണ്. ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ കാഴ്ചകൾ എവിടെയും കാണുവാൻ സാധിക്കും. അതിന് കാരണം യു കെയിൽ ഇപ്പോൾ ഓട്ടം സീസണാണ്. December 2 വരെ ബോറിസ് ജോൺസൺ യു കെയിൽ മൊത്തം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി തൊട്ടാണ് ലോക്ക്ഡൌൺ ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി ആപ്പിൾ സ്റ്റോറിൽ പോയി പുതിയ ആപ്പിൾ ഐഫോൺ 12 പ്രോ ഒന്ന് കാണാൻ മേടിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആപ്പിൾ സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ്. ഒരുപാട് ക്യൂ ഇവിടെ കാണുവാൻ സാധിക്കും. അതിന് കാരണം ഇവിടെ എല്ലാവരും ഐഫോൺ 12 പ്രോ മേടിക്കാനായിട്ട് നിൽക്കുന്നവരാണ്. ഇന്ന് മേടിച്ചില്ലെങ്കിൽ പിന്നെ December 2 ഇവർക്ക് ഇവിടെ ഒന്ന് മേടിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ മേടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്യൂവിൽ നിന്നിട്ട് അകത്ത് പോയി നോക്കാം എങ്ങനെയുണ്ട് ഐഫോൺ 12 പ്രോ എന്ന്. ഐഫോൺ 12 പ്രോ ഇപ്പോൾ സ്റ്റോക്കിലില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഐഫോൺ 12 പ്രോയും ഇല്ല, 12 പ്രോ മാക്സും ഇല്ല, ഐഫോൺ 12 മിനിയും ഇല്ല, ഐഫോൺ 12 ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോയി എന്നാണ്. ഇനി ഓൺലൈനിൽ കൂടെ മേടിക്കാൻ പറ്റും, എന്നാൽ ഓൺലൈനിൽ കൂടെ മേടിക്കണമെങ്കിൽ 2 വെയിറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാരമില്ല, നമുക്ക് ഇത് വന്ന് ഇവിടെ ഒന്ന് നോക്കിയിട്ട് മേടിക്കണോ വേണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പോകാം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഐഫോൺ 12 പ്രോ ഇതാണ്. ഐഫോൺ 12 ഐഫോൺ 12 പ്രോയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 12 പ്രോ മാക്സ് ഇവിടെ ഡെമോയ്ക്ക് വെച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല മനോഹരമായ ഫോണാണ് എൻ്റെ മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷിങ്ങോടുകൂടി തിളങ്ങി നിൽക്കുന്ന നല്ല 2 മനോഹരമായ ഫോൺ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചെല്ലാം. 7 ഫോണും ഉണ്ട്, 100 പേരുമുണ്ട്, എല്ലാവർക്കും വേണ്ട ഒരു ചാൻസ്. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് നമുക്ക് പരിശോധിക്കാം. അതുവരെ നമുക്ക് ഈ ആപ്പിൾ സ്റ്റോർ ഒന്ന് പോയി കാണാം. മറ്റൊരു കാര്യം എനിക്കിവിടെ കാണുവാൻ സാധിച്ചത്, ഒരുപാട് തേർഡ് പാർട്ടി പ്രോഡക്ട്സ് ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ചീപ്പല്ല, എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ തിരക്കൊക്കെ മാറി ഒന്ന് ഫ്രീ ആയി. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം ആപ്പിൾ ഐഫോൺ 12 തുടങ്ങുവാനായിട്ട്. ഹൈജീൻ്റെ കാര്യത്തിൽ ഇവരെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആപ്പിൾ ഐഫോൺ 12 എങ്ങനെയുണ്ടെന്ന്. ഐഫോൺ 12 പ്രോ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിന്ന് ഇവിടെ എത്തിയത്. എന്നാൽ ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. അത് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു റിവ്യൂ വീഡിയോ അല്ല. ഐഫോൺ 12 പ്രോയുടെ റിവ്യൂ വീഡിയോ നിറയെ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് മറ്റ് പലയിടത്തും കാണുവാൻ സാധിക്കും. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ ഒരു ഒപ്പീനിയനാണ്. ഏകദേശം 20 ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുകയും ചെയ്തു. എന്നാൽ എൻ്റെയിലിരിക്കുന്ന ഐഫോൺ 11 പ്രോയും ഇതും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. 2 ഫോണിൽ നിന്നെടുത്ത വീഡിയോ ഏകദേശം ഒരേപോലെ തന്നെ അനുഭവപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഫോൺ സാധാരണയായി ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എൻ്റെയിലിരിക്കുന്ന ഐഫോൺ 11 പ്രോ തന്നെ ധാരാളം. 12 മാറേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. എന്നെ ആകർഷിപ്പിച്ച മറ്റൊരു ഘടകം അതിൻ്റെ ബോഡി തന്നെയാണ്. നല്ല തിളക്കമേറിയ ബോഡിയും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടുള്ള ഫിനിഷിങ്ങും. ഇന്നത്തെ കാലത്ത് ആരാണ് കവറില്ലാതെ നടക്കുന്നത്? ഒരു കവർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഏത് ഫോൺ ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. ഐഫോൺ 12 പ്രോയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5G ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ UK ഒന്നോ രണ്ടോ സിറ്റികളിലൊഴിച്ച് ബാക്കി എങ്ങും 5G അവൈലബിൾ അല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ എൻ്റെ കൈവശമുള്ള ഫോൺ തന്നെ ധാരാളം. ഐഫോൺ 12 വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് ഷോപ്പിംഗിലേക്ക് എൻ്റെ ലക്ഷ്യം തിരിച്ചു. കാരണം
ഇന്ന് അർദ്ധരാത്രി മുതൽ ഡിസംബർ 2 വരെ ഇതെല്ലാം പ്രവർത്തനരഹിതമായിരിക്കും. അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോൺ 13 ഇതിലും മികച്ചതായിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.